വെൽക്കം ബാക്ക് ടു ട്വിൻസ് വണ്ടർ വേൾഡ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ക്രാഫ്റ്റായിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ പേപ്പർ കപ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ രണ്ട് പേപ്പർ കപ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ പേപ്പർ കപ്പുമ്പോൾ ഞാൻ അൾട്രമിൻ ബ്ലൂ അടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ പെയിൻസൊക്കെ എടുക്കുമ്പോൾ കോമ്പിനേഷനായിട്ടുള്ള കളേഴ്സുള്ള പെയിൻസ് എടുക്കാൻ നോക്കുക. ഞാൻ ലെമൺ യെല്ലോ അൾട്രമിൻ ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. അത് രണ്ടെണ്ണം മാച്ചായിട്ടുള്ള കളേഴ്സ് ആയിരുന്നു ആയതുകൊണ്ടാണ് ഞാനത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ലെമൺ യെല്ലോ അടിക്കാം, അതിനുശേഷം നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലൂ വെച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ലെമൺ യെല്ലോ യൂസ് ചെയ്തിട്ട് കുത്ത് ഡോട്ട്സാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അൾട്രമിൻ ബ്ലൂ ഫുള്ളായിട്ട് ഞാൻ കപ്പ് മടിച്ച ശേഷമാണ് ഞാൻ ലെമൺ യെല്ലോ വെച്ച് കുത്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പർപ്പിൾ കളറും യെല്ലോ കളറുള്ള കളർ പേപ്പേഴ്സ് വേണം. നിങ്ങൾ കോമ്പിനേഷനിലുള്ള കളർ പേപ്പേഴ്സ് എടുക്കണം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈസിലുള്ള സർക്കിൾസ് വരച്ചെടുക്കണം. ഞാൻ പാത്രങ്ങളുടെ അടപ്പ് യൂസ് ചെയ്തിട്ടാണ് വരച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ചെറുപ്പത്തിലൊക്കെ പൂക്കൾ വരയ്ക്കില്ലേ, അതുപോലെ നമ്മൾ വരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ സർക്കിൾസ് എങ്ങനെയാണ് വരയ്ക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നമുക്ക് കൃത്യമായിട്ട് വരയ്ക്കാനായിട്ടാട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ വരച്ചെടുക്കണം, അല്ലാതെ ഒരേപോലെ വരച്ചെടുക്കണം. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പൂക്കൾ നല്ല ഭംഗിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്, പർപ്പിൾ മേ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പർപ്പിൾ കളർമ വെട്ടെടുത്ത വലിയ പൂ എടുക്കുക. അതുപോലെ തന്നെ യെല്ലോ കളർ പേപ്പർമ വെട്ടെടുത്ത ചെറിയ പൂ എടുക്കുക. ഇനി നമ്മൾ ആ യെല്ലോ പൂമ കുറച്ച് ഫെവിക്കോൾ തേച്ചിട്ട് നമ്മളത് പർപ്പിൾ പൂവിൻ്റെ മേളിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലാവും. ഇനി നമ്മൾ ആ യെല്ലോ കളർ പേപ്പർമ നമ്മൾ വെട്ടെടുത്ത വലിയ പൂവില്ലേ, അത് നമ്മൾ ചെറിയ ആ പർപ്പിൾ പൂവുണ്ടല്ലോ അതിലേക്കായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമുക്കിതുപോലത്തെ നല്ല ഭംഗിയുള്ള പൂക്കൾ കിട്ടും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് കളർ സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് നമ്മൾ പൂക്കളുടെ മേളിൽ നമ്മൾ കണ്ണും വായൊക്കെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് പൂക്കളൊക്കെ നല്ല ക്യൂട്ടായിട്ട് തോന്നാനായിട്ട് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് കളർ സ്കെച്ച് പെൻ വേണമെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഞാൻ ബ്ലാക്ക് യൂസ് ചെയ്തു കേട്ടോ, ബ്ലാക്കാണ് യൂസ് ചെയ്തത്. ഇനി നമ്മൾ വൈറ്റ്നറ് വെച്ചിട്ട് നമ്മൾ കണ്ണുമ്പോൾ ഡോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒന്നുകൂടി നല്ല റിയലൊക്കെ പോലെ ശരിക്കും നല്ലൊരു രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ക്യൂട്ടായിട്ടൊക്കെ കിട്ടാനായിട്ട് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വൈറ്റ്നറ് വെച്ചാണ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വെച്ച്, ഏത് നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ് വെച്ച് ചെയ്ത് കൊടുക്കാം, എന്ത് വേണമെങ്കിലും വെച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേന ട്യൂബ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. നമ്മൾ സ്റ്റെമ്മായിട്ടാട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ അതായത് കണ്ടില്ലേ, നല്ല ഞാൻ സെലോ ടേപ്പ് യൂസ് ചെയ്തിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ടെണ്ണത്തുമേ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രീൻ കളർ പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ ലീവ്സ് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ വരച്ചെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊരു പൂവിന് രണ്ട് ലീഫ് വിധം വേണമെങ്കിൽ നിങ്ങൾക്ക് ടോട്ടലി നാല് ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ ഒരു ഫ്ലവറിന് ഒരു ലീഫ് മതി. അതുകൊണ്ട് ഞാൻ ടോട്ടലി രണ്ട് ലീവ്സാണ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ എന്നാൽ അങ്ങനെ തോന്നുന്നൊന്നുമില്ല കേട്ടോ. ഇനി നമ്മളൊന്നും കൂടി ലീവ്സ് നല്ല ക്യൂട്ടാക്കി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഡാർക്ക് കളർ ഗ്രീൻ കളർ സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് ഞാൻ വീൻസ് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി ലീഫ് പോലെ ആ ഒരു ഇതുണ്ടാവല്ലോ, അതിനാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. ഇനി ഞാൻ എന്താ ലീഫ് ഞാൻ അതുമാക്കി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെയും സെലോ ടേപ്പ് വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. ഇനി വീഡിയോയിൽ കാണിച്ചാൽ പോലെ പിന്നിലേക്ക് വെച്ചിട്ട് ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് ശരിക്കും അത് ഉണ്ടായ പോലെ നമുക്ക് തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇവിടെ രണ്ടെണ്ണത്തമ്മയും ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റെംസ് പോലെ തോന്നിക്കണ്ടേ. അപ്പോൾ പാന ട്യൂബ്സ് ആയതുകൊണ്ട് ചിലതിന് ഇങ്ക് ഉണ്ട്, ചിലതിന് ഇങ്ക് ഇല്ലാത്ത പോലെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ സാപ്പ് ഗ്രീൻ യൂസ് ചെയ്തിട്ട് ഞാൻ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് കളർ ഗ്രീൻ കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനവിടെ സാഗ്രീൻ യൂസ് ചെയ്തതെന്ന് മാത്രം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ പേപ്പർ കപ്പമ്മയ്ക്ക് നമ്മളൊരു പീസ് തെർമോക്കോൾ ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് ഫെവിക്കോൾ ആയതുകൊണ്ട് കുറച്ച് നേരം എടുക്കുന്നുണ്ട് ഒട്ടിക്കിട്ടാനായിട്ട്. പക്ഷെ ഞാൻ വീഡിയോ പിടിക്കുന്ന ആരോണ്ട് വേഗം തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നല്ല ഫെവി ബോണ്ടൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ ഒട്ടിക്കിട്ടും കേട്ടോ. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂവുണ്ടല്ലോ നമ്മൾ അതിലേക്ക് ഇങ്ങനെ തെർമോക്കോളായതാണ് നമുക്ക് കുത്തി കയറ്റിയായിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റുമല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാനറ്റോബിൻ്റെ തുമ്പത്തായിട്ട് ഞാൻ കുറച്ച് ഫെവിക്കോൾ തേച്ചിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായി ഒട്ടിക്കിട്ടാനായിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയിലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ കണ്ടില്ല നമ്മുടെ പൂക്കളിലൂടെ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക, കുട്ടികൾക്കൊക്കെ ഈസി ആയി ചെയ്യാൻ പറ്റുന്നതാണ്. അത് മേശമൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്, നല്ല ക്യൂട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.